ഇന്ന് പുലർച്ചെ 6 മണിയോട് കൂടിയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയൽ വളയൽ സമരത്തിന് തുടക്കം കുറിച്ചത്. സെക്രട്ടേറിയലിലെ പ്രധാനമായ 3 കവാടങ്ങളും ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണി മുതലാണ് ഈ സമരം തുടക്കം കുറിച്ചത്. എന്നാൽ 11 മണിക്ക് ശ്രീ രമേശ് ചെന്നിത്തല ഈ സമരം ഉദ്ഘാടനം നിർവഹിക്കുകയും ആ സമയത്തിന് അത് 11 മണിയോട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെ കളക്ടറേറ്റ് മുന്നിൽ യു ഡി എഫ് പ്രവർത്തകർ മാർച്ച് നടത്തുകയും പ്രധാനമായും കൊല്ലത്ത് ശ്രീ ഉമ്മൻചാണ്ടിയായിരിക്കും ഈ മാർച്ചിന് നേതൃത്വം നൽകുകയും മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും പ്രമുഖ നേതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ സമരം ശക്തമാക്കാൻ ഒരുക്കുകയാണ് ബി ജെ പി. പ്രളയാനന്തര ഭരണ സമരത്തിനെതിരെയും വിശ്വാസികൾക്കെതിരെയുള്ള വഞ്ചനയ്ക്കും ക്രമസമാന തകർച്ചയ്ക്കും എതിരെയാണ് ഇന്ന് ഈ സമരത്തിന് യു ഡി എഫ് നേതൃത്വം നൽകുന്നത്. ഇതുവരെ സമരം വളരെയധികം ശക്തമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ രാവിലെ 6 മണി മുതൽ തന്നെ യു ഡി എഫ് പ്രവർത്തകർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ശക്തമായ ഒരു യു ഡി എഫിൻ്റെ തിരിച്ചു വരവ് എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. എന്നാൽ ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് തെറ്റാണെന്നും എന്നാൽ അത് മുതലെടുക്കാൻ ബി ജെ പി ശ്രമിക്കുകയും ബി ജെ പി ശബരിമല വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ കലാപം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചെന്ന ആരോപണമാണ് യു ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് നേതാക്കളും ആരോപിക്കുന്നത്. ഇതിനേക്കാളും എത്ര വലിയ ഒരു സംഘർഷമാണ് അന്നുണ്ടായത്? രണ്ട് സമുദായങ്ങൾ തമ്മിൽ തന്നെ മധ്യതിരുവിതാംകൂറിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയ സമയത്ത് അന്ന് കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രി ഞങ്ങളെ തന്നെ വളരെ സമർത്ഥമായി ഇരു വിഭാഗങ്ങളെയും സംസാരിച്ച് നിലയ്ക്കൽ പ്രശ്നം പരിഹരിച്ച ഒരു മാതൃക നമ്മുടെ മുമ്പിലില്ലേ? നാറാട് പ്രശ്നം പരിഹരിച്ച മാതൃക നമ്മുടെ മുമ്പിലില്ലേ? ഏറ്റവും സുസ്ഥിരവുമായ ഒരു നിലപാട് സ്വീകരിച്ച ഏതെങ്കിലും ഒരു മുന്നണി ഉണ്ടെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമാണ് എന്ന് നമുക്ക് ജനങ്ങളോട് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ശബരിമലയെ ഒരു കലാപ ഭൂമിയാക്കരുത് എന്ന മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വെച്ചു. അത് ഒരു വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. അവിടെയുള്ള ആചാരങ്ങളെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ വിഗ്രഹാരാധന എങ്ങനെയാണ് നടത്തേണ്ടത് എന്നൊരു സമയത്ത് ചില ആളുകൾ വിഗ്രഹാരാധന നടത്തേണ്ട എന്ന് പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പരിഹരിക്കാം എന്നതാണ് ചെയ്യേണ്ടിയിരുന്നത്. പണ്ട് ഐക്യ ജനാധിപത്യമുള്ള ഗവൺമെന്റ് സോളവൻ ഓർമ്മയുണ്ടാവും. നിരക്കൽ പ്രശ്നമുണ്ടായി. ഇതിനേക്കാളും എത്ര വലിയ ഒരു സംഘർഷമാണ് അന്നുണ്ടായത്? രണ്ട് സമുദായങ്ങൾ തമ്മിൽ തന്നെ മധ്യതിരുവിതാംകൂറിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയ സമയത്ത് അന്ന് കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രി ഞങ്ങളെ തന്നെ വളരെ സമർത്ഥമായി ഇരു വിഭാഗങ്ങളെയും സംസാരിച്ച് നിലയ്ക്കൽ പ്രശ്നം പരിഹരിച്ച ഒരു മാതൃക നമ്മുടെ മുമ്പിലില്ലേ? നാറാട് പ്രശ്നം പരിഹരിച്ച മാതൃക നമ്മുടെ മുമ്പിലില്ലേ?